നമസ്കാരം, ജ്യോതിഷ മലയാളത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ഗ്രഹദൃഷ്ടി, അഥവാ ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഗ്രഹങ്ങളുടെ നോട്ടം എന്നും പറയാം. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ ഈ ജാതക സംബന്ധമായ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കാണുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ഗ്രഹം അങ്ങോട്ട് നോക്കുന്നു, ആ ഗ്രഹം ഇങ്ങോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇവിടേക്കുണ്ട്, ഈ രാശിയിലേക്ക് ആ ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്താണ് ഗ്രഹദൃഷ്ടി, എന്താണ് ഗ്രഹങ്ങളുടെ വീക്ഷണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ ഏഴാമത്തെ രാശിയിലേക്ക് പൂർണ്ണമായ വീക്ഷണമുണ്ട്. ഇതിനെയാണ് ഗ്രഹവീക്ഷണം അല്ലെങ്കിൽ ഗ്രഹദൃഷ്ടി എന്ന് പറയുന്നത്. ഒരു ജാതകത്തിൽ ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന് ആ രാശിയിൽ, ആ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാമത്തെ രാശിയിലേക്ക് പൂർണ്ണമായ വീക്ഷണമുണ്ട്. അതായത് മേടം രാശിയിൽ നിൽക്കുന്ന സൂര്യന് തുലാം രാശിയിലേക്ക് പൂർണ്ണ വീക്ഷണമുണ്ട്. ഇത് കൂടാതെ വ്യാഴം, ചൊവ്വ, ശനി ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് പ്രത്യേക വീക്ഷണം കൂടിയുണ്ട്. അതായത് വ്യാഴഗ്രഹത്തിന് അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും രാശിയിലേക്ക് പ്രത്യേക വീക്ഷണമുണ്ട്. അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 9 എന്നീ രാശികളിലേക്ക് പ്രത്യേക വീക്ഷണവും, കൂടാതെ ഏഴാമത്തെ രാശിയിലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതുപോലെയുള്ള വീക്ഷണമുണ്ട്. ചൊവ്വയ്ക്ക് 4, 8 രാശിയിലേക്ക് പ്രത്യേക വീക്ഷണമുണ്ട്, 7 രാശിയിലേക്ക് വീക്ഷണമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ശനിക്ക് 3, 10 രാശിയിലേക്ക് പ്രത്യേക വീക്ഷണമുണ്ട്. ബാക്കി ശുക്രന്, ബുധനും 7 രാശിയിലേക്ക് മാത്രമേ പ്രത്യേക വീക്ഷണമുള്ളൂ, ചന്ദ്രനും അത്ര തന്നെയുള്ളൂ, 7 രാശിയിലേക്ക് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് ഗ്രഹവീക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രഹദൃഷ്ടി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലഗ്നത്തിൽ, ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നാം ഭാവം, ലഗ്നം എന്ന് പറയുന്ന ഒന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നുവെങ്കിൽ അയാൾക്ക് ആ ജാതകത്തിലെ 10 രാശിയിലേക്കും 7 രാശിയിലേക്കും 3 രാശിയിലേക്കും ആ ശനിയുടെ വീക്ഷണമുണ്ട്. അതേപോലെ അയാളുടെ ജാതകത്തിൽ 2 ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ആ വ്യാഴത്തിന് അയാളുടെ ജാതകത്തിലെ 6 ഭാവത്തിലേക്ക്, അതായത് വ്യാഴം നിൽക്കുന്നത് 2 ഭാവത്തിലാവുക, അവിടെ നിന്നും 5 വലത്തോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ആണ് 6 അയാളുടെ ജാതകത്തിലെ 6 വരിക. ആ 6 വ്യാഴത്തിന് ദൃഷ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ 10 അതായത് വ്യാഴം നിൽക്കുന്നതിൽ നിന്നും 9 അതായത് 10 ആ 10 അതുപോലെ തന്നെ 8 ആ വ്യാഴത്തിന് വീക്ഷണം ഉണ്ടായിരിക്കും. ഇതിനെയാണ് ഗ്രഹവീക്ഷണം എന്ന് പറയുന്നത്. ഈ പ്രത്യേക വീക്ഷണം ഉള്ളതുകൊണ്ട് ആ ഭാവത്തിലേക്ക് ഈ ഗ്രഹത്തിൻ്റെ ബലം അല്ലെങ്കിൽ വീക്ഷണത്തോടു കൂടിയുള്ള ഈ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ ആ ഭാവത്തിന് ഈ ഗ്രഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ ഗ്രഹത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ ആ മോശം രീതിയിലാണ് ഗ്രഹം നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ദോഷങ്ങളും ആ ഭാവത്തിന് ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഉള്ള ഗ്രഹദൃഷ്ടികളും വീക്ഷണങ്ങളും യോഗങ്ങളും എല്ലാം ചേർത്താണ് ഓരോ ജാതകത്തിൻ്റെയും ബലം പറയുന്നത്. ഈ ഗ്രഹദൃഷ്ടി എന്ന് പറയുന്നത് പൂർണ്ണമായും നമ്മൾ ഈ ഫലപ്രവചനത്തിന് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രശ്ന ചിന്തയൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യാഴദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.